മാക്സിമം ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഗ്യാപ്പ് വ്യത്യാസം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മൈലേജ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് വരാറുണ്ട്. എഞ്ചിൻ വർക്ക് കഴിഞ്ഞ വണ്ടിയാണ്, നല്ല കണ്ടീഷനുള്ള എഞ്ചിനാണ്. എന്നാലും പല സ്ഥലത്തും കൊണ്ടുപോയി ട്യൂൺ ചെയ്ത് നോക്കി കാർബറേറ്റർ, എന്നാലും മൈലേജ് വളരെ കുറവാന്ന് പറഞ്ഞിട്ട് കുറേ പേര് മെസ്സേജിക്കുന്നത്. അത് ഒന്നാമത്തെ കാരണം ഈ ഒരു എയർ സ്ക്രൂ പോലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് മാറിയാൽ തന്നെ മൈലേജിൽ ഒരുപാട് വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ വർക്ക്ഷോപ്പിൽ പോയിട്ട് ഒരു ഒന്ന് ട്യൂൺ ചെയ്യണം, മൈലേജ് കുറവാണെന്ന് പറഞ്ഞിട്ട് ട്യൂൺ ചെയ്യുന്ന ടൈമിൽ നോർമലി ആ ഒരു മൈലേജ് സെറ്റ് ചെയ്യണ രീതിയിൽ അവർ ഈ ഒരു എയർ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്തു. ചിലർക്ക് മൈലേജ് കറക്റ്റായിട്ട് കിട്ടും, ചിലർക്കത് കറക്റ്റ് ആവാറില്ല. അപ്പോൾ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണം എന്നൊരു രീതിയാണ് ഞാൻ നിങ്ങൾക്ക് പറയാനായിട്ട് പോണത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം പ്ലഗിൻ്റെ കണ്ടീഷൻ ഓക്കെ ആയിരിക്കണം, അതുപോലെ എയർ ഫിൽട്ടർ പക്കെ ആയിരിക്കണം. എയർ ഫിൽട്ടറൊക്കെ 5000-10000 മാറ്റിയാൽ മതിയെന്ന് പറയുമായിരിക്കുമെങ്കിലും ഒരു 100-150 രൂപയുടെ കേസേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മാക്സിമം ഒരു രണ്ടാമത്തെ സർവീസിലൊക്കെ ഒരു 5000 കിലോമീറ്ററിലൊക്കെ മാക്സിമം എയർ ഫിൽട്ടർ മാറ്റിവിടാനായിട്ട് ശ്രദ്ധിക്കുക. ചെക്ക് ചെയ്യാനായിട്ട് പോകുന്ന ഒരു രീതി നിങ്ങൾക്ക് 100% വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതിൽ നമ്മൾ കാർബറേറ്ററൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പ്ലഗ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റൊക്കെ അറിയുന്നവർ ആ ഭാഗമാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ, കുഴപ്പമില്ല. ബാക്കിയുള്ള ഭാഗങ്ങൾ ക്ലിയറായിട്ട് ഫുള്ളായിട്ട് കാണുക, ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് നല്ല മൈലേജ് കിട്ടും, നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ്. നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് കാർബറേറ്റർ ക്ലീൻ ചെയ്യുക, അതുപോലെ പ്ലഗ് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് ഈ പെട്രോൾ ഓഫ് ചെയ്തിട്ടിട്ട് കാർബറേറ്ററിലുള്ള പെട്രോൾ വെച്ചിട്ട് വണ്ടി എത്ര നേരം ഐഡിലിൽ സ്റ്റാർട്ടായി കിടക്കുന്നു എന്നുള്ളതൊരു സ്റ്റോപ്പ് വാച്ച് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടി ആദ്യം ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് എഞ്ചിനൊന്ന് വർക്കിംഗ് ടെമ്പറേച്ചർ എത്തണം. ഇതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വർക്കുകളൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം ഒന്ന് വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ടിട്ട് വണ്ടി ഒന്ന് വർക്കിംഗ് ടെമ്പറേച്ചറിലേക്ക് എത്തിക്കാം. വണ്ടി ഒരു വർക്കിംഗ് ടെമ്പറേച്ചറിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ നിലവിൽ ഇത് ട്യൂൺ ചെയ്യുക കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, ക്ലീൻ ചെയ്തിട്ടില്ല, ഒരു പരിപാടികളും ചെയ്തിട്ടില്ല. അപ്പോൾ നിലവിൽ നമ്മൾ ഈ കാർബറേറ്ററിലെ പെട്രോൾ വണ്ടി എത്ര നേരം സ്റ്റാർട്ട് ചെയ്ത് നിൽക്കുന്നുള്ളത് സ്റ്റോപ്പ് വാച്ച് വെച്ച് നോക്കാനായിട്ട് പോകണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വണ്ടി ഓഫാവാതെ നിൽക്കാനുള്ള ഒരു ഐഡിൽ ഒരു സ്പീഡ് ഉണ്ടാവണം. അപ്പോൾ ആ ഐഡിൽ ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കുക, വണ്ടി സ്റ്റാർട്ടിങ് ഇടുമ്പോൾ ഓഫ് ആവാൻ പാടില്ല. അങ്ങനെ വേണം ചെക്ക് ചെയ്യാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ 4:43 നമ്മൾക്ക് നിലവിൽ ഇപ്പോൾ അതിലുണ്ടായിരുന്ന ആ ഒരു സെറ്റിങ് വെച്ച് നമ്മൾ കിട്ടിയത്. നമ്മളതിൽ ട്യൂൺ ചെയ്തിട്ട് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ നമ്മുടേതായ ട്യൂണിങ് നോക്കാൻ പോകണം, എത്ര നേരം നിൽക്കുന്നുള്ളത്. അപ്പോൾ അതൊന്ന് നോക്കാം. നിലവിൽ ഇതിലുണ്ടായിരുന്ന ഒരു സെറ്റിങ്ങിൽ നമുക്ക് 4:46-47 നമുക്ക് ആ ഒരു ടൈമിംഗ് കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് അതുപോലെ തന്നെ പ്ലഗ് ഒന്ന് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ട് വണ്ടിയിലേക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് എത്ര ടൈമോടെ കിട്ടുന്നുണ്ട് നോക്കാം. അപ്പോൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യാൻ അറിയുന്നവർ വീഡിയോ സ്കിപ്പ് ചെയ്യണേ സ്കിപ്പ് ചെയ്യുക, ലാഗ് അടിക്കേണ്ട. അതുപോലെ തന്നെ അറിയാത്തവർ കാണാം, ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റം എന്തെങ്കിലും വരുന്നുണ്ടോ നോക്കാം. ഒരു കാർബറേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് പോകണം. ക്ലീൻ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ആദ്യം ഇതിൻ്റെ പുറം ഭാഗം ഒന്ന് വൃത്തിയാക്കണം. ഇല്ലയെന്ന് പറഞ്ഞാൽ നമ്മൾ അഴിക്കുന്ന ടൈമിൽ പുറത്തുള്ള അഴുക്കോടെ ഉള്ളിലേക്ക് ആക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഈ പുറം ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ പെട്രോൾ ഉപയോഗിച്ചിട്ടാണ് പുറം ഭാഗം ക്ലീൻ ചെയ്യുന്നത്, അതുപോലെ ഉള്ളും ക്ലീൻ ചെയ്യുന്നത് പെട്രോൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ്.
മാക്സിമം ക്ലീൻ ചെയ്യുന്ന ടൈമിൽ ഈ ഒരു ഗ്യാപ്പ് വ്യത്യാസം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ പ്ലഗ് മേടിക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ടുള്ളൊരു ഗ്യാപ്പായിരിക്കും അതിൽ ഉണ്ടാവും. അപ്പോൾ അത് മാക്സിമം അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാർബറേറ്ററെല്ലാം ക്ലീൻ ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ പ്ലഗും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. ഇനി നമ്മൾ ട്യൂൺ ചെയ്യാനായിട്ട് പോകണം. ട്യൂൺ ചെയ്യുന്നതിന് മുമ്പ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കേസ്, ചിലപ്പോൾ ഇപ്പോൾ കിട്ടുക ഈ ഒരു 4 മീറ്ററിന് മുകളിലുള്ള ഒരു മൈലേജ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇതിന് കിട്ടുന്ന മൈലേജ്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ ട്യൂൺ ചെയ്തിട്ട് ആ ഒരു മൈലേജ് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ഒരു രീതിയിലേക്ക് സെറ്റ് ചെയ്യാനായിട്ട് എത്ര ടേൺസ് ഉണ്ട് എന്നുള്ള നേരത്തെ തന്നെ ഒന്ന് എണ്ണി വയ്ക്കുക. ഇനി നമ്മൾ ട്യൂൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ വയ്ക്കുക. അപ്പോൾ ഇതിൽ 1, 2, 2.5, 2.5 ഈ ഒരു പൈപ്പ് ഞാൻ ഓഫ് ചെയ്തിട്ട് ഊരിയിട്ടേക്കാണ്. കാരണം ഇത് ഓഫ് ചെയ്ത് വെച്ചാലും ചെറിയ രീതിയിൽ പെട്രോൾ വരുന്നുണ്ട്, ഒരു തുള്ളി തുള്ളിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് തന്നെ കിടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഊരിയിട്ട് ഞാൻ വേറെ പൈപ്പ് ലീക്കാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പൈപ്പ് കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ ജസ്റ്റ് വീണ്ടും കണക്ട് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് ഓണാക്കി ഇടാം. അപ്പോൾ ഏകദേശം കാർബറേറ്റർ ഫുള്ളായിട്ട് ക്ലോസ് ആവും. അപ്പോൾ അതിനുശേഷം നമുക്ക് ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമ്മൾ ട്യൂൺ ചെയ്യുന്ന ടൈമിൽ 1 മിനിറ്റ് 49 സെക്കൻഡാണ് കിട്ടിയത്. വളരെ കുറവാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്കൊന്നും കൂടെ സെറ്റ് ചെയ്ത് നോക്കാം. എന്നിട്ട് അങ്ങനെ നമുക്ക് കിട്ടുന്ന ഏറ്റവും മാക്സിമം എത്രയാണോ അതിൽ സെറ്റ് ചെയ്യുക. ഏകദേശം ഒരു 1.5 മണിക്കൂറിൽ പണി ഉണ്ടാവും. ചെറിയ മെനക്കേടാണ്. അപ്പോൾ ഒന്ന് മെനക്കെട്ട് കഴിഞ്ഞാൽ നല്ല മൈലേജ് കിട്ടും. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ട്യൂൺ ചെയ്ത് നോക്കാം.
രണ്ടാമത്തെ ടൂണിങ്ങിൽ നമുക്ക് 2 മിനിറ്റും 40 സെക്കൻഡാണ് കിട്ടിയത്. അപ്പോൾ പോരെ ഏകദേശം ഫസ്റ്റ് ഇരുന്ന തന്നെയാണ് ഏകദേശം കറക്റ്റ്. നമുക്ക് ഒന്നുകൂടെ നോക്കാം അതിൽ കൂടുതൽ കിട്ടുമെന്നുള്ളത്. എന്നിട്ട് കിട്ടുന്നില്ല എന്നൊരു ഒരു 4-5 തവണ ചെക്ക് ചെയ്തിട്ട് ഫസ്റ്റ് വെച്ച് തന്നെയാണ് കൂടുതലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേണിങ്ങിലേക്ക് തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ട് നമുക്ക് മൈലേജ് സെറ്റ് ചെയ്യാം. ഇനി അതിൽ കൂടുതൽ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ വെച്ച് സെറ്റ് ചെയ്താലും മതിയാവും. ഇനിയിപ്പോൾ ഒന്നുകൂടെ ട്യൂൺ ചെയ്ത് നോക്കാം ഫ്രണ്ട്സ്. അപ്പോൾ ഞാനൊരു 5 പ്രാവശ്യമായിട്ട് ഒരു 5 രീതിയിൽ ട്യൂണിങ് സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം നമുക്ക് 4-ാമത് കിട്ടിയതാണ് 7 മിനിറ്റും 36 സെക്കൻഡും. അതിൽ 5-ാമത് ട്യൂൺ ചെയ്തതിൽ എനിക്ക് വീണ്ടും ഒരു 6 പോയിൻറ്റ് സംതിങ് ആയിട്ട് 6 മിനിറ്റും 24 സെക്കൻഡോളം ആയിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 4-ാമത് ചെയ്ത 7 മിനിറ്റ് 36 ആണ് നമുക്ക് മാക്സിമം കിട്ടിയത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ആ ഒരു എയർ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ ഇതാണ് ഈ വണ്ടിക്ക് ഇതിൽ കിട്ടിയ എൻ്റെ ടൂണിങ്ങിൽ കിട്ടിയ മാക്സിമം മൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ. നമ്മൾ ചെയ്തത് കാർബറേറ്റർ ക്ലീൻ ചെയ്തു, അതുപോലെ തന്നെ പ്ലഗിൻ്റെ ഭാഗങ്ങൾ ക്ലിയർ ചെയ്തു, എയർ ഫിൽട്ടറിൻ്റെ ഭാഗം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൂണിങ് നമുക്ക് കിട്ടിയത് ഒരു 4 മിനിറ്റോളമാണ്, 4.5 മിനിറ്റോളമാണ് നമുക്ക് ഫസ്റ്റ് ഇതിൽ സെറ്റ് ചെയ്ത് കിടന്ന ഒരു മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത്. നമ്മൾ ചെക്ക് ചെയ്ത് പെട്രോൾ ഓഫ് ചെയ്ത് വെച്ച് കാർബറേറ്ററിലുള്ള പെട്രോളിൽ എത്ര നേരം വണ്ടി ഓടുന്നുള്ളതാണ് നോക്കിയത്. അങ്ങനെ മാറി മാറി ട്യൂൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടിയതാണ് ലാസ്റ്റല്ല ഒരു 4-ാമതായിട്ട് ഒരു 7 മിനിറ്റും 36 സെക്കൻഡോളം നമുക്ക് ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ടൂണിങ്ങിലാണ് ഞാൻ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ സെറ്റ് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് എനിക്ക് ഏകദേശം ഒരു 1 മണിക്കൂറോളം വേണ്ടി വന്നു ഈ ഒരു വർക്ക് തീരാനായിട്ട്. അപ്പോൾ ഒഴിവുള്ള ടൈമിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. ഒരു ഏകദേശം ഒരു 1 മണിക്കൂറോളം ഒന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അതുപോലെ തന്നെ ആദ്യം ഇരിക്കുന്ന ആ ഒരു എയർ സ്ക്രൂവിൻ്റെ പൊസിഷൻ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ നമ്മൾ ഓരോ പ്രാവശ്യം ട്യൂൺ ചെയ്യണം ആ ഒരു പൊസിഷൻ ഓർമ്മയിൽ വയ്ക്കുക. എതിലാണ് ആ ഒരു മൈലേജ് കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യം ഓർമ്മയിൽ വെച്ചിട്ട് ട്യൂൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു മൈലേജ് കിട്ടും ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണം. യൂസ്ഫുൾ ആയി കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.